മരിക്കുന്നതിന് 3 വർഷം മുമ്പ് കൽക്കത്തയിലെ മദർ തെരേസയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അറ്റാക്കിൽ മദർ തെരേസ മരിച്ചുപോയി എന്നാണ് പലരും കരുതിയത്. അവസാനം ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷം മദർ തെരേസയോട് ഒരാൾ ഇങ്ങനെ ചോദിച്ചു, മരണാനുഭവത്തെ കുറിച്ച് എന്തെങ്കിലും പങ്കുവെക്കാമോ എന്ന്. മദർ അല്പം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിൽ ചേരികളില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പത്രോസ് കുറച്ചു കാലവും കൂടി നീ കൽക്കട്ടയിൽ ജീവിക്കൂ എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചയച്ചു. വിശുദ്ധ പൗലോസ് അപ്പോസ്തോലൻ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നന്മ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ പരസ്പരം മത്സരിക്കുവിൻ. ഒരു ഓട്ട മത്സരത്തിൽ എന്ന പോലെ നന്മകളുടെ വിത്തെറിഞ്ഞ് ജീവിതം ധന്യമാക്കി തീർത്ത് താൻ ചെയ്ത നന്മകളുടെ വിളവ് കൊയ്ത ആളാണ് കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ. ഇന്ന് നാം ഓരോരുത്തരുമാകട്ടെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിതം ജീവിക്കുന്നു. ഒരു തവണയെങ്കിലും ചുറ്റുമുള്ള നമ്മുടെ സഹോദരിക്കോ സഹോദരനോ ഒരു നന്മ ചെയ്യണമെന്ന് എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ചിന്തിക്കുകയാണെങ്കിൽ തന്നെ അതേതെങ്കിലും വിധത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും നഷ്ടം കൊണ്ടുവരുമോ എന്നായിരിക്കും ആദ്യം ചിന്തിക്കുക. ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സഹോദരിയെ സഹോദരനെ സഹായിക്കുവാൻ, അവർക്ക് നന്മ ചെയ്യുവാൻ, അവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കില്ലേ? സ്വർഗമെന്നത് ആകാശങ്ങൾക്ക് അപ്പുറമുള്ള ഒരു പൂന്തോട്ടമല്ല. നന്മകളുടെ വിത്തെറിഞ്ഞ് നാം തന്നെ ഈ ഭൂമിയിൽ ഒരുക്കേണ്ട ഒരു പൂന്തോട്ടമാണ് സ്വർഗം. നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിച്ച് അവർക്ക് നന്മ ചെയ്ത് അവരുടെ ജീവിതവും നമ്മുടെ ജീവിതത്തോടൊപ്പം സൗകര്യപ്രദവും എളുപ്പവുമാക്കുകയാണെങ്കിൽ ഭൂമിയിലെ ഏത് ഊടുവഴിയും പോക്കറ്റ് റോഡും വരെ നമുക്കൊരു കൊച്ചു സ്വർഗമാക്കി മാറ്റുവാൻ സാധിക്കും. എങ്ങോട്ട് പോകുന്നു എന്നതല്ല, ഏത് വഴികളിലൂടെയാണ് നീ പോകുന്നതെന്നതാണ് നിന്റെ ജീവിതത്തെ കൂടുതൽ സഫലമാക്കുന്നത്. ഇന്ന് മുതൽ കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസയുടെ പാത പിന്തുടർന്ന് മദർ ചെയ്ത് അത്രയും പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു നന്മകൾ നമുക്ക് ചുറ്റുമുള്ളവർ ചെയ്യുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി പ്രാർത്ഥിച്ചൊരുങ്ങാം. You are listening to Heavenly Voice from Charis Youth.